ഞാൻ ഓർക്കുന്നുണ്ട് പണ്ട് കർത്താവൻദാസൻ ഫിലി സ്റ്റീഫൻ ബ്രദർ, ഐ റെസ്പെക്ട് ഹിം വെരി മച്ച്, എ മാൻ വിത്ത് പ്രിൻസിപ്പിൾസ്. അദ്ദേഹത്തെ ഒത്തിരി പേര് കളിയാക്കുന്നുണ്ടായിരിക്കും, പക്ഷേ എ മാൻ വിത്ത് പ്രിൻസിപ്പിൾ, ഐ വർക്ക്ഡ് വിത്ത് ഹിം ഇൻ വെരി വെരി ക്ലോസ് ക്വാർട്ടേഴ്സ് ടു ദി എക്സ്റ്റെൻഡ്. ഞാൻ പറയാം, അദ്ദേഹത്തെ ഞങ്ങൾ ബഹുമാനിക്കുന്നത്, ഞാനും തോമസ് കുട്ടി ബ്രദറും എവിടെയെങ്കിലും ആദ്യകാലങ്ങളിൽ ശുശ്രൂഷിക്കാൻ ഒന്നിച്ചു പോകേണ്ടി വന്നാൽ സഭയെ ധൈര്യമായി ഫിനി സ്റ്റീഫൻ ബ്രദർ നോക്കണമെന്ന് പറഞ്ഞ് ഏൽപ്പിക്കുമായിരുന്നു. That is how we love him, and a man of integrity who loves Holy Spirit. Finney Stephen brother oru salathu sisrushichondirikkumbo pettum devaatmav oru sahodariye kurichu velippadu oru oru correction vendi poi thale kai vechu correct cheyyuna shaktamaya oru vaakku parannu aalkarellam vismayichu poi kariyana ee devadas engane arinju ഇന്നെ കുഴപ്പമുണ്ട് ഇയാൾക്ക്. ആ നടന്നു പോയി തലേ കൈവച്ച് ഇത് പറഞ്ഞ് തിരിച്ച് പ്രസംഗിക്കാൻ വന്ന സമയത്ത് പെട്ടെന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞു, അനുഗ്രഹത്താൽ ഞാൻ അവളെ അനുഗ്രഹിക്കാൻ പോകുക. തിരിച്ചുപോയി ആ ആളുടെ തലേ കൈവച്ച് പറഞ്ഞു, നീ അനുഗ്രഹിക്കപ്പെടും, നീ ഉയർച്ച പ്രാപിക്കും എന്നൊക്കെ പറഞ്ഞു. ഫിന്നി സ്റ്റീഫൻ ബ്രദർ പറയുക, തൻ്റെ ഹൃദയത്തിൽ തന്നെ ഒരു ചഞ്ചലിപ്പുണ്ടായി. കാര്യം എന്നാ, ഒരു മിനിറ്റ് മുമ്പേ ആളുടെ പുറത്ത് തലയിൽ വെച്ച് പറഞ്ഞത്, നീ ദൈവം നിന്നെ കറക്റ്റ് യുവർ വേയ്സ്, നിന്റെ വഴികളെ ശരിയാക്കിക്കോണം, പെട്ടെന്ന് പറയാൻ അനുഗ്രഹിക്കും. അപ്പം ചുറ്റുമുള്ളവർ വിചാരിച്ചു പൊട്ട ദേവദാസൻ. കാര്യം എന്താ, ഈ രണ്ട് സെക്കൻഡ് മുമ്പേ തലയിൽ വെച്ച് വഴി നന്നാക്കിക്കോണം എന്ന് പറഞ്ഞിട്ട് ഇപ്പം പറയാ ദൈവം അനുഗ്രഹിക്കും. ഇദ്ദേഹത്തിനും കൺഫ്യൂഷൻ. മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ ഒരാൾ പോലും പ്രാർത്ഥിക്കാൻ വന്നില്ല, മറിച്ച് ഈ സഹോദരിയോട് പറഞ്ഞു, പോവരുത്, എനിക്കൊന്ന് സംസാരിക്കാം. ഫിനി സ്റ്റീഫൻ ബ്രദർ ആ സഹോദരിയോട് ചോദിച്ചു, ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ എന്താ സംഭവിച്ചു? ആ സഹോദരി ഇങ്ങനെ പറഞ്ഞു, പാസ്റ്റർ എൻ്റെ തലേ കൈവച്ച് പ്രാർത്ഥിക്കുന്ന സെക്കൻഡിൽ എൻ്റെ ഹൃദയം തകർന്നു പോയി. ഞാൻ ആ തകർച്ചയിൽ പ്രാർത്ഥിച്ചു, കർത്താവേ, അങ്ങയുടെ രക്തത്താൽ എന്നെ കഴുകണേ, ഇനി ഒരിക്കലും ഈ തെറ്റ് ഞാൻ ആവർത്തിക്കത്തില്ല. Look at it. രണ്ട് കാര്യം ഇവിടെ, ഒന്ന്, ആ മാനസാന്തരപ്പെടുന്ന സെക്കൻഡിൽ ദൈവം നീതീകരിച്ചു. നമ്പർ ടു ഈസ് ദ ഹ്യൂമിലിയേഷൻ ഓഫ് എ മാൻ ഓഫ് ഗോഡ്. ഫിന്നി സ്റ്റീഫൻ ബ്രദറിൻ്റെ ഹ്യൂമിലിയേഷനെ ഇവിടെ കാണുന്നത്. ഒരു ലേശമെങ്കിലും സ്വയമുള്ള ആളാണെ ഓർക്കുകയേ, ഇപ്പം ഞാൻ പറഞ്ഞിട്ട് പിന്നെ എങ്ങനെ അങ്ങോട്ട് കയറി നന്നാവെന്ന് പറയുന്നത് പറയത്തില്ല, ഇല്ല. പക്ഷെ പരിശുദ്ധാത്മാവിന് വഴങ്ങിയിരിക്കുന്ന ആൾ പോയി പറയും. സോ നീതീകരിക്കുന്നത് ആരാ? ദൈവമാ. കുറ്റം വിധിക്കുന്നത് ആര്? നമുക്ക് റൈറ്റേ ഇല്ല. ചിലർക്കൊരു എൻജോയിങ് ആണ് പലരെയും കുറ്റം പറയുന്നതൊക്കെ, ചെയ്യരുത്. എല്ലാവരിലും ഒരു നന്മ ദൈവം വെച്ചിട്ടുണ്ട്, എല്ലാവരും. ആ നന്മ കണ്ടുപിടിച്ച് അവരെ പ്രശംസിച്ച് ദൈവം നമ്മളെ അനുഗ്രഹിക്കും. ചിലപ്പം ചിലരൊക്കെ പലരും കുറ്റം പറയുമ്പോൾ അവരെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. ചിലരൊക്കെ ഇങ്ങനെ കള്ളത്തരമാ പൈസ ഉണ്ടാക്കാനുള്ള മാർഗമാ ഇങ്ങനെയാ അങ്ങനെ പറയുമ്പം അവരെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. അവർ കണ്ടിട്ടുള്ളത് അങ്ങനെയുള്ളവരെയാണ്, അവരെ കേൾപ്പിച്ചിട്ടുള്ളത് അങ്ങനെയാണ്, അതുകൊണ്ട് അവരങ്ങോട്ട് പ്രതികരിക്കുന്നുള്ളൂ. ഹാവ് പിറ്റി, ഹാവ് മേഴ്സി ഓൺ ദം. ബാക്ക് ടു ദ ടോപ്പിക്. ആ ഇന്നർ ചേംബറിൽ പോകാനുള്ള പ്രാഗൽഭ്യം, ഒന്ന്, യേശു ക്രിസ്തുവിൻ്റെ രക്തം. നമ്പർ ടു, ദേഹം എന്ന തിരശീല ചീന്തി എനിക്ക് വേണ്ടി പുതിയ വഴിയാണ് തുറക്കത്തിരിക്കുന്നത്. ഇത് പഴയ വഴിയല്ല, പുതിയ വഴിയാണ്. മൂന്ന്, ആൻഡ് വായിച്ചോനി, പത്മപത്നാല് റോമരട്ടൻ്റെ, ക്രിസ്തുയേശു മരിച്ചത്, ദൈവം നീതീകരിച്ചവനെ ആര് കുറ്റം ചുമത്തും എന്ന് പറഞ്ഞാൽ ദൈവം നീതീകരിച്ചു. യു ആർ പെർഫെക്റ്റ്. ഞാൻ ഒരിക്കൽ ഓർക്കുന്നുണ്ട്, ഇൻ എ വിഷൻ, ഇൻ എ ഡ്രീം, ഐ സോ ജീസസ് ടെലിങ് മീ, യു ഹാവ് നോ റൈറ്റ് ടു കണ്ടെം യുവർ സെൽഫ് എന്ന് പറഞ്ഞാൽ, എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ഫേസ്ബുക്കിൽ ഇപ്പോഴും കാണാൻ പോകുന്നവരോടും ഞാൻ പറയാം, ഞാൻ ശരിയല്ലെന്ന് പറയാൻ റൈറ്റ് എനിക്ക് പോലുമില്ല, നിങ്ങൾക്ക് പോലുമില്ല. പിന്നെയാണോ വേറെ ഉള്ളവരും ശരിയല്ലെന്ന് പറയാൻ പോകുന്നത്? വീണ്ടും ഞാൻ ആവർത്തിച്ച് പറയാം, എനിക്ക് ഞാൻ ഗുണമുള്ളവനല്ല. സാധാരണ പറയുന്നത് അങ്ങനെയാണല്ലോ, ഞാൻ ഗുണമുള്ളവനല്ല, ഞാൻ ശരിയല്ല. ചോ, ഈ ജീവിതം ഞാൻ ആർക്കും ഗുണമില്ലാത്തവനാണ്. യു ഹാവ് എ ടാലൻറ്റ്,
നീ മിണ്ടി പോരുത, മിണ്ടി പോരുത്, ഞാൻ ശരിയല്ല, ഞാൻ എന്തിനാ ജീവിക്കുന്നത്, നിങ്ങളുടെ ഉള്ളതാ. യു ആർ ദ സോൾട്ട്, യു ആർ ദ പ്രിസർവർ ഓഫ് ദിസ് എർത്ത്. യു ഹാവ് എ ടാലന്റ്, ഡിസ്കവർ യുവർ ടാലന്റ്. അതാ ആ രഹസ്യ തറയിൽ, അറയിൽ കർത്താവുമായിട്ട് ഒന്നിച്ച് പ്രാർത്ഥിക്കുമ്പോൾ യു വിൽ റിയലൈസ് മൈ ഗുഡ്നെസ്, ഐ എം സോ ഇമ്പോർട്ടൻ്റ്. ഇന്നിവിടെ നിൽക്കുന്ന ഓരോരുത്തരും യു ആർ ദ VVIP ഓഫ് ഗോഡ്. വേറെ ആർക്കും വേണ്ടെങ്കിലും യേശുവിന് നിങ്ങളെയും എന്നെയും ആവശ്യമാണ്. അതുകൊണ്ട് ഈ പൗലോസ് തന്റെ ലേഖനത്തിൽ എഴുതുമ്പോൾ പറയും, ദൈവത്താൽ നിയമിക്കപ്പെട്ട അപ്പോസ്തലൻ, കാര്യം തന്നെ വേറെ ആരും അംഗീകരിക്കുന്നില്ല. പൗലോസ് നീ എവിടെയായിരുന്നു? പത്രോസൊക്കെ ആ അപ്പോസ്തലന്മാർ, പത്രോസൊക്കെ യേശുവിൻ്റെ ബൈബിൾ സ്കൂളിൽ പഠിച്ച ആൾക്കാരാണ്, കൂടെ നടന്ന് 3 വർഷം പഠിച്ചവരാ. നീ എവിടെയായിരുന്നു പൗലോസേ എന്ന് ചോദിച്ചു. ഒരു വിലയും കൊടുക്കാത്തപ്പം താൻ തന്നോട് തന്നെ പറയും, ദൈവത്താൽ അപ്പോസ്റ്റ് അപ്പോയിന്റഡ് അപ്പോസ്തലൻ. ഹല്ലേലൂയ. ഞാൻ നിങ്ങളോട് പറയാം, സ്പീക്ക് ടു യുവർ സെൽഫ് മെനി ടൈംസ്. ഇന്ന് എന്നെ കണ്ടുകൊണ്ടിരിക്കുമ്പം സ്പീക്ക് ടു യുവർ സെൽഫ്. കർത്താവ് എനിക്ക് തുണ, ഞാൻ പേടിക്കത്തില്ല. ഈ കർത്താവ് എനിക്ക് തുണ, ഞാൻ പേടിക്കത്തില്ല എന്ന് എബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ എഴുതാൻ കാര്യം അവർ ഭയപ്പെട്ടു പോയതുകൊണ്ട്. അപ്പം അവരോട് പറയാം, നിങ്ങളോ വിളിച്ചിറക്കിയവൻ തന്നെ പറഞ്ഞില്ലേ, ഞാൻ ഒരു നാളും കൈവിടത്തില്ല, ഉപേക്ഷിക്കത്തുമില്ല. നോ, ബാക്ക് ടു ദ ടോപ്പിക്. എന്തുകൊണ്ടാണ് ആ ഇന്നർ ചേംബറിൽ പോകാൻ ധൈര്യം? ക്രിസ്തു അല്ലേ മരിച്ചത്, വേറെ ആരും അല്ല മരിച്ചത്, യേശു മരിച്ചത്. 2, മരിച്ച് കിടക്കുമല്ല ഇന്ന്. ഹീസ് ദ ലിവിങ് ക്രൈസ്റ്റ്, ജീവനോടെ എനിക്ക് വേണ്ടിയുണ്ട്. ഞാൻ ഒരു കാര്യം വീണ്ടും 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 ആവർത്തിച്ചു പറയാം, യേശു ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു. ഹീ ഈസ് ട്രൂലി അലൈവ്. യേശു ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു. ഉയർത്തെഴുന്നേറ്റവൻ ജീവിക്കുന്നവൻ. ആൻഡ് ഐ വിൽ ടെൽ യു അനദർ തിങ് യു ആർ വൺ വിത്ത് ഹിം ഇൻ ദ സ്പിരിറ്റ് ഇൻ ദ ഇന്നർ മാനും യേശുവായിട്ട് യു ആർ ഇന്റർവൈൻഡ് വൺ. ഈ മനസ്സാർ നമ്മളോട് പറയുന്നത് കൊള്ളത്തില്ലെന്ന്. സ്പിരിറ്റ് മാൻ ഇസ് വൺ വിത്ത് ക്രൈസ്റ്റ്. യേശുവാ മരിച്ചത്, യേശുവാ ഉയർത്തെഴുന്നേറ്റത്. ഉയർത്തെഴുന്നേറ്റ് എവിടെയുണ്ടോ? പിതാവിന്റെ വലത്ത് ഭാഗത്ത് ഇരിക്കുക. എന്നിട്ട് എന്നാ ചെയ്യുക? വായിച്ചേ, ദൈവത്തിന്റെ വലത്ത് ഭാഗത്ത് ഇരിക്കുകയും എനിക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇന്റർസെഷൻ, പ്രാർത്ഥിക്കുന്ന ഒരാള്. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്, ഹാവിംഗ് എ ഹൈ പ്രീസ്റ്റ് ഓവർ ദ ഹൗസ്, ലെറ്റ് അസ് ഡ്രോ നിയർ വിത്ത് ട്രൂ ഹാർട്ട്, വിത്ത് എ ഫുൾ അഷുറൻസ് ഓഫ് ഫെയ്ത്ത്. മലയാളത്തിൽ അനി എബ്രായർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായം വായിച്ചു, വിത്ത് എ ഫുൾ അഷുറൻസ് ഓഫ് ഫെയ്ത്ത്, ഹാവിംഗ് അവർ ഹാർട്ട് സ്പ്രിങ്കിൾഡ് ഫ്രം ഈവിൾ കോൺഷ്യൻസ്, അവർ ബോഡീസ് വാഷ്ഡ് വിത്ത് പ്യുവർ വാട്ടർ, ലെറ്റ് അസ് ഹോൾഡ് മൈ ഗുഡ്നസ് സോബാഖാസ്യ. Such a powerful presence and glory, such a presence of God in the holy of holies. യേശു എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടെന്ന്. നമുക്ക് മറ്റേ മനുഷ്യരുടെ പ്രാർത്ഥനയിലല്ലേ ആശ്രയം? പ്രാർത്ഥിക്കണേ, പ്രാർത്ഥിക്കാമെന്ന് പറയുന്നവർ കടന്ന് ഉറങ്ങും. പക്ഷെ എനിക്ക് വേണ്ടി 24 മണിക്കൂറും 365 ദിവസവും പിതാവിൻ്റെ ആ അതിവിശുദ്ധ സ്ഥലത്ത്, പിതാവിൻ്റെ വലത്ത് ഭാഗത്ത് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഒരാളുണ്ട്, എന്നെ സ്നേഹിച്ചവൻ. ഓ മൈ ബിലവഡ് ജീസസ്, ഹൗ ക്യാൻ യു നോട്ട് ലവ് ഹിം? ഹൗ ക്യാൻ യു നോട്ട് ഫോൾ ഇൻ ലവ് വിത്ത് ഹിം? എബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ അവിടെ എഴുതിയിരിക്കുക, ലെറ്റ് അസ് ഡ്രോ 21 മുതൽ, മലയാളത്തിൽ എവിടെ മുതലാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, ഒന്ന് വായിച്ചു വന്നി 21. പ്രവേശനത്തിൽ ദേവാലയത്തിന്മേൽ ഈ മഹാപുരോഹിതൻ, എനിക്ക് വേണ്ടി ഇന്റർസീഡ് ചെയ്യുന്നവൻ, എനിക്ക് വേണ്ടി മരിച്ചവൻ, എനിക്ക് വേണ്ടി അഡ്വക്കേറ്റ് ആയിട്ട് നിൽക്കുന്നവൻ ആ നമുക്കുള്ളത് കൊണ്ട്, പറഞ്ഞ എനിക്കുള്ളത് കൊണ്ട്. നമുക്കെന്ന് പറയുമ്പം എല്ലാവർക്കും ആണ്, പക്ഷെ എൻ്റെ പേഴ്സണൽ ഇൻട്രസ്റ്റിസറായ യേശു. അതുകൊണ്ട് എനിക്ക് ഒരു ഭയമില്ലാത്തത്. ഈ ലോകം മുഴുവൻ ഭയപ്പെടുത്തുന്ന വാർത്തകൾ ചുറ്റും നിൽക്കുമ്പോൾ എനിക്കൊരു ധൈര്യമുണ്ട്, നിന്റെ ഗമനത്തെയും ആഗമനത്തെയും എന്നേക്കും പരിപാലിക്കും.
He will bless your going out and coming in. ധൈര്യമായി വെളിപ്പോകും, ധൈര്യമായി വെളിവരും. അങ്ങയുടെ രക്തം എനിക്ക് കാവലാണ് എൻ്റെ യേശുവേ. അങ്ങ് എനിക്ക് വേണ്ടി പ്രാർത്ഥനയോടെ ഇരിക്കുന്നു. അറിയാൻ മേലാത്ത പോലെ ഭയപ്പെട്ട് നിൽക്കുന്ന ഒരു കൂട്ടമല്ല. എന്നാൽ ഇപ്പുറത്തെ വശം ഞാൻ പറയാം, പ്രിക്കോഷൻസ് എടുക്കേണ്ടത് ഗവൺമെൻറ് പറഞ്ഞിട്ടുണ്ടോ? എടുക്കണം. ബട്ട് ഡോണ്ട് ബി ഫിയർഫുൾ. ഭയപ്പെടരുത്, അവെയർ ആയിരിക്കണം, ഭയം ഉണ്ടാകരുത്. ബട്ട് ഞാൻ പറഞ്ഞത് ഭയപ്പെടരുത്. കാര്യം എന്താ, എനിക്ക് വേണ്ടി ഒരു ഇൻ്റർസെസറുണ്ട്. ആൻഡ് വെൻ യു വാക്ക് ഇൻ ടു ദാറ്റ്, അതാ അവിടെ എഴുതിയിരിക്കുന്നത്, തൻ്റെ രക്തത്താൽ അനുവായിച്ച് ഹൃദയത്തിൽ തളിക്കപ്പെട്ടവരും വിശ്വാസത്തിന്റെ പൂർണ്ണ നിശ്ചയം എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് അഷുറൻസ്. ഐ അഷുർ യു. അഷുറൻസ് എന്താ അഷുറൻസ്? നമ്പർ വൺ, ദ ബ്ലഡ് ഓഫ് ജീസസ്. നമ്പർ ടു, മൈ ഓൺ വേ. തൻ്റെ ദേഹം എന്ന തെരിശീല ചീന്തി എനിക്ക് വേണ്ടി ഉണ്ടാക്കിയ വാക്ക്. മൂന്ന്, ഹീ സിറ്റിംഗ് ദേർ. അതാ എൻ്റെ അഷുറൻസ്. കാര്യം ഞാൻ അവിടെ ചെല്ലുമ്പോൾ ഗെറ്റ് ഔട്ട് ആരും പറയത്തില്ല. കാര്യം എന്നെ നീതീകരിച്ചവന്, എനിക്ക് വേണ്ടി മരിച്ചവന്, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആളാ ഈ ഇരിക്കുന്ന ആള്. വായിച്ചു, പരമാർത്ഥ ഹൃദയത്തോടെ അടുത്ത് ചെല്ലുക. കോൺഫിഡൻസ് ഒരിക്കലും കളയരുത്. വാഗ്ദത്തം ചെയ്തവൻ വിശ്വസ്തനാ. ഈ ഇരിക്കുന്ന ആള് ആരാന്നറിയോ? വാക്ക് പറഞ്ഞവനാ. വാക്ക് പറഞ്ഞവൻ വിശ്വസ്തനാ. അതുകൊണ്ടാ ധൈര്യമായി കൃപാസന്മാസം ചെയ്യുന്നത്. വാഗ്ദത്തം മുഴുവൻ എന്റേതാ. പകൽ വാഗ്ദത്തത്തിൻ്റെ ദൈവചനത്തിലെ വാഗ്ദത്തങ്ങളാണ് ഈ ദിവസങ്ങളിൽ ഉപയോഗിക്കേണ്ടത്. അത് എപ്പോഴാണ് ഉപയോഗിക്കാൻ പറ്റുന്നത്? അത്യുന്നതൻ്റെ മറവിലിരിക്കുമ്പോഴാണ്. 91 സങ്കീർത്തനത്തിൽ പറയാം, അത്യുന്നതൻ്റെ മറവിലിരിക്കുന്നവൻ, ആ ഇന്നർ ചേംബറിൽ കർത്താവുമായിട്ടിരിക്കുന്നവൻ, അവൻ ധൈര്യത്തോടെ, ഹീ ഹു ഡ്വെൽസ് ഇൻ ദ സീക്രട്ട് പ്ലേസ് ഓഫ് ദ മോസ്റ്റ് ഹൈ. 91 സങ്കീർത്തനം. Will abide in the shadow of the Almighty. I will say. നോക്ക്, അവിടെ ഒരു ചഞ്ചലിപ്പില്ല, ഒരു അഷുറൻസ്. കാര്യം എന്താ, ഞാൻ ഇന്ന് ഓടി റെഫ്യൂജ് സ്റ്റേഷനിൽ റെഫ്യൂജിയായി ഓടി വന്നിരിക്കും. എവിടെ എത്തിയത്? അപ്പൻ്റെ അടുത്ത്. 91 സമയത്ത് തുടങ്ങുന്ന എങ്ങനെയാ? അത്യുന്നതൻ്റെ എന്റെ സങ്കേതവും ഞാൻ ആശ്രയിക്കുന്ന എന്റെ ദൈവം എന്ന് പറയും. ധൈര്യം കാണും പറയാൻ. കാര്യം, യു ആർ ഇൻ ദ ത്രോൺ ഓഫ് ഗ്രേസ്. യു ഷൽ നോട്ട് ബി, അഞ്ചാം വാക്യം, യു ഷൽ നോട്ട് ബി അഫ്രെയ്ഡ്. രാത്രിയിലെ ഭയത്തെ, പകൽ പറക്കുന്ന അസ്ത്രത്തെ, ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെ, ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരകനെ എനിക്ക് പേടിക്കാനില്ല. കാര്യം എന്താ, ഞാൻ അതിവിശുദ്ധ സ്ഥലത്ത് കർത്താവിൻ്റെ കൂടെയാണ് നിൽക്കുന്നത്. അതിൻ്റെ 9-10, യഹോവേ നീ എൻ്റെ സങ്കേതം. ഒരു അനർത്ഥവും നിനക്ക് ഭവിക്കത്തില്ല. ഒരു ബാധയും നിന്റെ കൂടാരത്തിന്. വാട്ട് ആൻ അഷുറൻസ്. ലെറ്റ് അസ് ഹോൾഡ് ദാറ്റ് കോൺഫിഡൻസ്. ആ ഉറപ്പ് നമ്മുടെ അകത്തുണ്ടായിരിക്കണം. വായിച്ചു, ഫോർ ഹീ ഷൽ ഗീവ് ഏഞ്ചൽസ്. എല്ലാ വഴികളും നിങ്ങളെ കാക്കേണ്ടതിന്. ഹി ഹാസ് ചാർജ്ഡ് ദി ഏഞ്ചൽസ് ഫോർ യു. ദൂതന്മാരെ ചാർജ് ചെയ്തിരിക്കുക. എൻ്റെ മക്കളെ സൂക്ഷിച്ചോളാം. ആ ധൈര്യം എപ്പോഴാണ് വരുന്നത്? ആരുടെയോ പ്രസംഗം കേൾക്കുമ്പോഴല്ല. എൻ്റെ ഈ ഫേസ്ബുക്ക് ലൈവ് കർത്താവ് അനുസരിച്ച് നാളെ വീണ്ടും നമുക്ക് 8:00 കാണാം. പക്ഷേ ഇത് കേട്ടിട്ട് ആ നല്ലതായിരുന്നു എന്ന് പറഞ്ഞ് കിടക്കുമല്ല. യു ഷുഡ് റൺ ഇൻ ടു ദാറ്റ് ത്രോൺ ഓഫ് ഗ്രേസ്. അറകളെല്ലാം അടച്ച്, ഇന്ന് പകൽ കേട്ട വേണ്ടാത്ത വാക്കുകൾ, ഇന്ന് പകൽ കേട്ട വറി ഉണ്ടാക്കുന്ന ടെൻഷൻ ഉണ്ടാക്കുന്ന അതെല്ലാം മാറ്റി അത്യുന്നതൻ്റെ
in the most secret place. What a holy, glorious presence are we in? Among all the bad news surrounding us, there is a good news. We have a place of refuge. എല്ലാം ചുറ്റും നെഗറ്റീവ് ആയിരിക്കാം, പക്ഷെ എനിക്ക് ഓടിയെത്താവുന്ന ഇരുകരം നീട്ടി സ്വീകരിക്കാൻ എൻ്റെ അപ്പൻ എനിക്ക് വേണ്ടിയുണ്ട്. യേശു മുഖാന്തരം ഈ സർവശക്തനായ ദൈവം എൻ്റെ പിതാവായി മാറി. Shall we pray? I can feel such a strong and holy presence surrounding us. You won't believe it. It is so thick. നിങ്ങൾ ഇരിക്കുന്ന ഓരോ ഭവനങ്ങളിൽ, നിങ്ങൾ ഇരിക്കുന്ന ഓരോ സ്ഥലങ്ങളിൽ, ചിലപ്പം ഇന്നലെ എന്നോട് ഒരു ഞാൻ കേട്ടാനിടയായി, വണ്ടി ഓടിക്കുമ്പോൾ പാർക്ക് ചെയ്ത് കേൾക്കുന്നുണ്ട്. Wherever you are, feel his touch, feel his embracement. തന്നെ മാർവോട് ചേർത്ത് കൊള്ളുന്ന ഒരു നല്ല പിതാവ്. നമ്മുടെ ജീവിതത്തിൽ എന്ത് എന്തായാലും ധൈര്യമായി ഓടിച്ചില്ല. ഞാൻ അപ്പനും അമ്മമാരോടും പറയാം, നിങ്ങളുടെ മക്കൾക്ക് ആ സ്വാതന്ത്ര്യം കൊടുക്കണം. എപ്പോഴും അവർ തെറ്റിക്കോട്ടെ, തെറ്റിയാലും നിങ്ങളുടെ മുമ്പിൽ വന്ന് തെറ്റിപ്പോയി എന്ന് പറയുമ്പോൾ അവർക്കൊരു ധൈര്യം കാണണം. അപ്പൻ്റെ വായിൽ നിന്നും നല്ല ആശ്വാസത്തിൻ്റെ വാക്ക് വരുത്തും. അതിനേക്കാളും നല്ലൊരു അപ്പനാണ് നമുക്ക്. നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. പിതാവേ, നന്ദിയോടെ സ്തുതിക്കുന്നു. ലോകമെമ്പാടും ഭീതിയുടെയും പരിഭ്രാന്തിയുടെയും വാർത്തകൾ പടരുമ്പോൾ അതിൻ്റെ മധ്യത്തിൽ ഞാൻ തന്നെ വഴി, ജീവൻ, സത്യം എന്ന് പറഞ്ഞ യേശുവേ, അങ്ങയുടെ കൂടെ ആയിരിക്കാൻ, ആ ഇന്നർ ചേംബറിലായിരിക്കാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണമേ. ദൈവവചനം വായിക്കുമ്പോഴും ദൈവവചനം ശ്രവിക്കുമ്പോഴും അത് അങ്ങയുമായിട്ട് വ്യക്തിപരമായ ഒരു കൂട്ടായ്മയിലേക്ക് നടത്തപ്പെടുവാൻ, അതൊരു നിമിഷം മാത്രമല്ല, അറയിൽ നിന്നും വെളിയിൽ ഇറങ്ങുമ്പോൾ അങ്ങയുടെ സാന്നിധ്യം തൊടാവുന്ന നിലയിൽ ആ മുഴുവൻ ദിവസം അതിനകത്ത് സമയം ചെലവഴിക്കുവാൻ സഹായിക്കുന്ന നിങ്ങളുടെയൊക്കെ സ്തോത്രം. പരിശുദ്ധാത്മാവേ, അങ്ങാണല്ലോ ഇതെല്ലാം റിയലാക്കുന്നത്. ഹോളി സ്പിരിറ്റ്, വിതൗട്ട് യുവർ ഹെൽപ്പ് വി കെൻ നോട്ട് അണ്ടർസ്റ്റാൻഡ് എനിത്തിങ്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരുടെ ഉള്ളിൽ ധൈര്യം പകരപ്പെടട്ടെ. സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്നവർ ഇതിൻ്റെ മധ്യത്തിലുണ്ട്, അത്ഭുത വഴി കർത്താവ് തുറക്കണം. ശാരീരികമായ അസ്വസ്ഥത ഉള്ളവർക്ക് അത്ഭുത സൗഖ്യം കൊടുക്കണം. അകാരണമായ മുഴുവൻ ഭയങ്ങൾ മാറട്ടെ. അത്ഭുതകരമായി കർത്താവ് വഴി നടത്തുന്ന ദൈവമേ, സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.